എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് ടെൻത്ത് ലെവൽ പ്രിലിംസ് എക്സാം ഇപ്പൊ ഡിസംബറിൽ ഉണ്ടാവും നമുക്കറിയാം. അപ്പൊ അതിനു വേണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള ബാച്ചിന്റെ ഓറിയന്റേഷനും അതിന്റെ കൂടെ ഇൻ കേസ് നിങ്ങൾ സെൽഫ് സ്റ്റഡി നടത്തുന്ന ഉദ്യോഗാർത്ഥികളാണെങ്കിൽ നിങ്ങൾ എങ്ങനെ പഠിക്കണമെന്നുള്ള ഒരു സ്ട്രാറ്റജി ഇതാണ് ഈ വീഡിയോയിൽ കൂടെ ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പം നമ്മുടെ ബാച്ചിലേക്ക് ഇപ്പോൾ അഡ്മിഷൻ എടുത്ത വിദ്യാർത്ഥികൾക്കും അഡ്മിഷൻ എടുക്കാൻ താല്പര്യമുള്ള വിദ്യാർത്ഥികൾക്കും വേണ്ടിയിട്ടുള്ളതാണ് ഈ ഒരു ഓറിയന്റേഷൻ ക്ലാസ് എന്ന് പറയുന്നത്. സെൽഫ് സ്റ്റഡി നടത്തുന്ന ഉദ്യോഗാർത്ഥികൾക്ക് ഇതിനകത്ത് എലമെന്റ്സ് തീർച്ചയായും ഉപയോഗിക്കാം. ബിക്കോസ് കുറേ ടെക്നിക്സ് സ്ട്രാറ്റജികൾ പുതിയ പാറ്റേണിൽ എങ്ങനെയാണ് പി എസ് സിക്ക് വേണ്ടി പഠിക്കേണ്ടത് എന്ന് കൃത്യമായി നമ്മൾ ഈ വീഡിയോയിൽ കൂടെ ചർച്ച ചെയ്യും. അതിനുവേണ്ടി ഞാൻ കൊണ്ടുവന്നിട്ടുള്ളത് ഇപ്പൊ പി എസ് സിയുടെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും ഡിഫിക്കൽട്ട് ടെൻത്ത് ലെവൽ പ്രിലിംസിൽ ഒന്നായിരുന്നു കഴിഞ്ഞ ഖാദി ബോർഡിന്റെ സ്റ്റേജ് 3. അത് എഴുതിയിട്ടുള്ള ആൾക്കാർക്ക് അറിയാം അതിന്റെ അവസ്ഥ എന്താണെന്നുള്ളത്. അപ്പൊ അതിന്റെ ചോദ്യപേപ്പർ തന്നെയാണ് കൊണ്ടുവന്നിട്ടുള്ളത്. ഡിഫിക്കൽട്ട് ആയിട്ട് ക്വസ്റ്റ്യൻസ് കൊണ്ടുവന്നിട്ടുണ്ട്. ഇതൊന്നും ഡിഫിക്കൽട്ട് അല്ല. സ്ട്രാറ്റജിക്കലായിട്ട് തന്ത്രപരമായി ചിന്തിക്കുകയാണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ക്രാക്ക് ചെയ്യാൻ പറ്റുന്നേ ഉള്ളൂ എൽ ഡി സി എക്സാം എന്ന് പറയുന്നത്. ആ ടെക്നിക്സ് ഒക്കെ ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞുതരാം. അതിനു മുമ്പ് എനിക്ക് നിങ്ങളുടെ അടുത്ത് പറയാനുള്ളൊരു റിക്വസ്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ പല ആൾക്കാരും അഡ്മിഷൻ സമയത്ത് ചോദിച്ചിട്ടുള്ള ബാച്ച് ഫീ 499 രൂപയേ ഉള്ളൂ. ഡെഡ് ചീപ്പായിട്ടുള്ള ഒരു ഫീസാണ്. അപ്പം പലരും വിചാരിക്കുന്നത് 499 രൂപയേ ഉള്ളൂ, അപ്പം കോഴ്സ് ഭയങ്കര എന്താ പറയാ ലോ ക്വാളിറ്റി ആണോ എന്നൊക്കെ വിളിച്ച് ചോദിച്ചിട്ടുള്ള ആൾക്കാരുണ്ട്. നമ്മുടെ മെന്റേഴ്സ് അങ്ങനെ പറഞ്ഞിട്ടുണ്ട് ഫീസ് മാത്രമേ ചീപ്പായിട്ടുള്ളൂ. ക്ലാസ്സസ് നയിക്കുന്നത് സിവിൽ സർവീസിലെയും കേരള പി എസ് സിയിലെയും ഏറ്റവും വിദഗ്ധരായ അധ്യാപകരായിരിക്കും. മെന്റേഴ്സ് ആണെങ്കിലും അടിപൊളിയായിരിക്കും. ഒരു രീതിയിലുള്ള കോംപ്രമൈസ് ഇതിനകത്ത് ഉണ്ടാവില്ല. നമ്മുടെ ഡെമോ ബാച്ച് എത്ര വേണമെങ്കിലും നിങ്ങൾക്ക് കാണാം. കമന്റ് സെക്ഷനിലെ നമ്പറിൽ കോൺടാക്ട് ചെയ്യുന്ന അഡ്മിഷൻ ഡീറ്റെയിൽസ് ഡെമോ ബാച്ച് വരെ തരുന്നതാണ്. ഡെമോ ബാച്ച് കണ്ടാൽ നിങ്ങൾക്ക് നമ്മുടെ ക്വാളിറ്റി ശരിക്കും ബോധ്യപ്പെടും. അങ്ങനെ ബോധ്യപ്പെട്ടുള്ള ആൾക്കാരാണ് അഡ്മിഷനിലേക്ക് വന്നിട്ടുള്ളത്. സോ ഫീസ് ചീപ്പാണ് എന്ന് കരുതി കോഴ്സസിന്റെ ക്വാളിറ്റിയിൽ ഒരു കോംപ്രമൈസ് വരുത്തിട്ടില്ല. അത് ഈ ഓറിയന്റേഷൻ ക്ലാസ് മുഴുവൻ കണ്ടു കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോ എഗൈൻ യൂട്യൂബിൽ വീഡിയോ കാണുന്ന ആൾക്കാർക്ക് നമ്മുടെ ടെലിഗ്രാം ചാനലിലേക്ക് വന്ന് ഇന്നത്തെ ക്ലാസ് നോട്ട് ഫുള്ള് കിട്ടുന്നതാണ്. ടെലിഗ്രാമിന്റെ ലിങ്ക് ഞാൻ കമന്റ് സെക്ഷനിൽ പിൻ ചെയ്തേക്കാം. ഡെയിലി അവിടെ തരുന്ന മോക്ക് ടെസ്റ്റിൽ അറ്റൻഡ് ചെയ്യാം. അപ്പൊ എനിക്ക് നമ്മുടെ ബാച്ചിലെ ഉദ്യോഗാർത്ഥികളുടെ അടുത്തും പറയാനുള്ള ഒരു കാര്യം അത് തന്നെയാണ്. യൂട്യൂബിലും ടെലിഗ്രാമിലും നമ്മൾ ധാരാളം ഫ്രീ കണ്ടന്റുകൾ കൊടുക്കുന്നുണ്ട്. ആ കണ്ടന്റുകൾ നിങ്ങൾ യൂസ് ചെയ്യണം. ബിക്കോസ് നിങ്ങളുടെ പെയ്ഡ് കോഴ്സ് അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ ജോയിൻ ചെയ്തിട്ടുള്ള അഫോർഡബിൾ ആയിട്ടുള്ള കോഴ്സിന്റെ ഭാഗം തന്നെയാണത്. ടെലിഗ്രാമിൽ അല്ലെങ്കിൽ യൂട്യൂബിൽ ഞാൻ തരുന്ന ഒരു കണ്ടന്റ് പിന്നെ ക്ലാസ്സിൽ ഒന്നേ എന്ന് പറഞ്ഞ് ഞാൻ പഠിപ്പിക്കില്ല. അങ്ങനെ പഠിപ്പിച്ച നഷ്ടം നിങ്ങൾക്ക് തന്നെയാണ്. അതുകൊണ്ട് തന്നെ ആ സമയം കൊണ്ട് നമ്മൾ പുതിയ കണ്ടന്റ് ആയിരിക്കും നിങ്ങൾക്ക് തരാം. സോ ഡെയിലി നമ്മൾ യൂട്യൂബിൽ ഇടുന്ന വീഡിയോസും ടെലിഗ്രാമിൽ ഇടുന്ന ക്യൂസ് അല്ലെങ്കിൽ മോക്ക് ടെസ്റ്റ് ഡെയിലി ടെലിഗ്രാമിൽ ഇടുന്നുണ്ട്. അതെല്ലാം നിങ്ങളും കൃത്യമായി ഫോളോ ചെയ്ത് പോവുക. യൂട്യൂബ് വീഡിയോ കാണുന്ന ആൾക്കാരെ ടെലിഗ്രാം ഫാമിലിയിലേക്ക് നമ്മൾ ക്ഷണിക്കുകയാണ്. സോ പുതിയ പി എസ് സി പാറ്റേൺ അനുസരിച്ച് ഒരു പ്രശ്നമുണ്ട്. എന്താ പ്രശ്നം? എൽ ഡി സി പോലുള്ള പരീക്ഷകൾ അല്ലെങ്കിൽ ഡിഗ്രി ലെവൽ പ്രിലിംസ് പരീക്ഷയിലൊക്കെ ഉള്ള ഏറ്റവും വലിയ പ്രശ്നം എന്താണ്? 4-5 ഘട്ടമായിട്ടായിരിക്കും എക്സാം നടക്കാം. അതിലേതെങ്കിലും 1-2 ഘട്ടം ഡിഫിക്കൽട്ട് ആയിരിക്കും, ബാക്കിയൊക്കെ ഭയങ്കര ഈസി ആയിരിക്കും. പക്ഷെ മെയിൻസിലേക്ക് വരുമ്പം കുറച്ചുകൂടി ലെവൽ പ്ലേയിങ് ഫീൽഡാണ്. അപ്പോ ഇവിടെ നിങ്ങൾക്ക് കിട്ടുന്ന ട്രെയിനിങ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും ഡിഫിക്കൽട്ട് ഘട്ടം നേരിടാൻ വരുന്ന ട്രെയിനിങ് ആയിരിക്കും. ഒരു പക്ഷേ നിങ്ങൾക്ക് കിട്ടുന്നത് ഈസി ആയിരിക്കാം, ഡിഫിക്കൽട്ട് ആയിട്ടുള്ള സ്റ്റേജ് ആയിരിക്കാം. നമുക്കിപ്പോൾ പ്രെഡിക്ട് ചെയ്യാൻ പറ്റുമോ, നമുക്ക് പ്രവചിക്കാൻ പറ്റുമോ ഏത് ഘട്ടമാണ് ഈസി ആവുക, ഏത് ഘട്ടമാണ് ബുദ്ധിമുട്ടാവുക എന്ന് പ്രവചിക്കാൻ പറ്റുമോ? ഇല്ല. അതുകൊണ്ട് നിങ്ങളെ ഞങ്ങൾ പ്രിപ്പയർ ചെയ്യിക്കുന്നത് പി എസ് സി ഏറ്റവും തട്ടി ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ അത് ചിരിച്ചുകൊണ്ട് നേരിടാൻ പറ്റുന്ന ലെവലിൽ നിങ്ങളെ തയ്യാറെടുക്കുക എന്നുള്ള രീതിയിലാണ്. ഓക്കെ, അപ്പൊ ഈ ഒരു ഓറിയന്റേഷൻ ക്ലാസ് ഞാൻ പറഞ്ഞ ടെക്നിക്സ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അതുകൊണ്ട് തന്നെ ക്ലാസ് നല്ല ഡെപ്തിലുള്ളതായിരിക്കും, അനലിറ്റിക്കൽ ആയിരിക്കും. ഇങ്ങനെ തത്തമേ പൂച്ച പൂച്ച ലെവൽ ക്ലാസ് ആയിരിക്കില്ല. അത്തരത്തിലുള്ള കണ്ടന്റ് ഉണ്ട് കേട്ടോ. ചില ഏരിയാസ് റോ ഫാക്ട് ആണ്, അതുപോലെ നിങ്ങൾ പഠിപ്പിക്കും. പക്ഷെ മിക്കവാറും എല്ലാ സ്ഥലവും അനലിറ്റിക്കൽ ആയിട്ടാണ് പഠിക്കുന്നത്. അതിന്റെ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എല്ലാ വീഡിയോയിലും പറയുന്ന പോലെ ആഴത്തിൽ പഠിക്കുക, അതിനൊപ്പം കറക്കി കുത്താനും പഠിക്കുക. ഇത് രണ്ടും നമ്മൾ മാസ്റ്റർ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ പിന്നെ തിരികെ നോക്കേണ്ടി വരത്തില്ല. ഇപ്പൊ എന്നെ റാങ്ക് ലിസ്റ്റിലേക്ക് എത്തിക്കാൻ ഞാൻ യൂസ് ചെയ്ത ടെക്നിക്സ് തന്നെയാണിത്. അപ്പം സ്മാർട്ട് വർക്കും ചെയ്യണം, ഹാർഡ് വർക്കും ചെയ്യണം. ഇത് രണ്ടും എങ്ങനെയാണ് ഈ ടെൻത്ത് ലെവൽ പ്രിലിംസ് പരീക്ഷയ്ക്ക് വേണ്ടി ചെയ്യേണ്ടത് എന്നുള്ളത് ഞാൻ താഴെ പറഞ്ഞുതരാം. ഉദാഹരണത്തിന്, ഇത് കഴിഞ്ഞ ഖാദി ബോർഡിനകത്ത് ചോദിച്ചു വളരെ ഡിഫിക്കൽട്ട് ചോദ്യമായിരുന്നു പ്രിലിംസിൽ ചോദിച്ചത്. പക്ഷേ ഇത് ഞാൻ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, ഇതൊക്കെ വളരെ ഈസി ആയിട്ട് സോൾവ് ചെയ്യാൻ വരും. നിങ്ങൾ ഒന്നും പഠിച്ചിട്ടില്ലെങ്കിൽ പോലും, പി എസ് സി നിങ്ങൾ കണ്ടിട്ടില്ല, പി എസ് സിയുടെ ഫുൾ ഫോം പോലും അറിയില്ല, ശ്രീനാരായണ ഗുരുവിനെ പറ്റി പഠിച്ചിട്ടില്ലെങ്കിൽ പോലും നിങ്ങൾക്ക് ഇതിന്റെ ഉത്തരം കണ്ടെത്താൻ പറ്റും. അതുകൊണ്ട് നിങ്ങൾക്ക് കിട്ടുന്ന ട്രെയിനിങ് എന്ന് പറയുന്നത് ക്ലാസ് റൂമിൽ അല്ലെങ്കിൽ എക്സാം ഹാളിൽ എങ്ങനെ ചിന്തിക്കണം എന്നുള്ള രീതിയിലാണ്. അല്ലെ, എങ്ങനെ ചിന്തിക്കണം? ഇത് ജസ്റ്റ് നോക്കിക്കേ. ശ്രീനാരായണ ഗുരുവുമായി ബന്ധപ്പെട്ട വസ്തുതകളുടെ ശരിയായ ജോഡി കണ്ടെത്താൻ ചോദിച്ചിട്ടുള്ളത് മാച്ച് ദ ഫോളോയിങ് ആണ്.
അരുവിപ്പുറം പ്രതിഷ്ഠ, ടാഗോറിന്റെ സന്ദർശനം, ഗാന്ധിജിയുടെ സന്ദർശനം, ഗുരുവിന്റെ സമാധി. ഒരു സിമ്പിൾ സംശയം ഞാൻ ചോദിച്ചോട്ടെ, സിമ്പിൾ ഡൗട്ട് ആണിത്. ഇതിൽ ഏറ്റവും അവസാനം നടന്നിട്ടുള്ള ഇവന്റ് എന്തായിരിക്കും? ഇതിൽ ഏറ്റവും അവസാനം സംഭവിച്ച ഇവന്റ് എന്തായിരിക്കും? നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? ഒബ്വിയസ്ലി ശ്രീനാരായണ ഗുരുവിന്റെ സമാധിയാണ് ഏറ്റവും അവസാനം നടന്നിട്ടുള്ളവ. ഗുരുവിന്റെ സമാധിയാണ് ഏറ്റവും, അപ്പം ഏത് വ്യക്തിയുടെ ജീവിതത്തിന് അവസാനത്തെ എപ്പിസോഡ് എന്ന് വെച്ചാൽ മരണം, സമാധിയാണല്ലോ. അപ്പം ഈ കൂട്ടത്തിൽ ഏറ്റവും അവസാനമുള്ള വർഷം ഏതാ? 1928. അപ്പം 4 ബിയും കണക്ട് ചെയ്യാം. അപ്പൊ ഒരു ഉത്തരം എന്ത് വരും? 4 ബിയും വരുന്ന ഒറ്റ ഓപ്ഷനേ ഉള്ളൂ, ഉത്തരം സി. അപ്പൊ ഈ ചോദ്യം ഈസി ആണോ ഡിഫിക്കൽട്ട് ആണോ? ഈ ചോദ്യം വളരെ ഈസി ആയിരുന്നു. അതായത് എക്സാം ഹോൾ നിങ്ങൾക്ക് നിങ്ങളുടെ സ്ട്രെസ് മാനേജ് ചെയ്യാൻ പറ്റും, നിങ്ങളുടെ ടെൻഷൻ, ആങ്സൈറ്റി ഇതൊക്കെ മാനേജ് ചെയ്യാൻ പറ്റും, അനലറ്റിക്കലായി ചിന്തിക്കാൻ സാധിക്കും, ഇതൊക്കെ കിട്ടും. ഇങ്ങനെ നമുക്കൊരു 10-25 മാർക്ക് എക്സ്ട്രാ വാങ്ങിക്കാൻ പറ്റും എലിമിനേഷൻ എക്സിറ്റ് കൂടെ. പക്ഷെ അതിനോടൊപ്പം ആഴത്തിലുള്ള പഠനവും വേണം. ചിലപ്പോൾ ഈ ചോദ്യം കുറച്ച് ഡിഫിക്കൽട്ട് ആയിട്ട് ചോദിച്ചെങ്കിൽ ആഴത്തിൽ പഠിച്ചെങ്കിലും പറ്റത്തില്ല. അതെങ്ങനെയാന്നുള്ളത് ഞാൻ താഴെ പറഞ്ഞുതരാം. സോ നമ്മുടെ ബാച്ചിൽ നിങ്ങൾക്ക് സ്ട്രെസ് മാനേജ്മെന്റ്, ടൈം മാനേജ്മെന്റ് ഇതിന്റെ ഒക്കെ സ്പെഷ്യൽ സെഷൻസ് ഉണ്ടായിരിക്കും. കാര്യം ബ്രഹ്മാനന്ദ ശിവയോഗി പറഞ്ഞതുപോലെ മനസ്സാണ് ദൈവം. നിങ്ങളുടെ മനസ്സ് നിങ്ങളുടെ കൈപ്പിടിയിൽ ഉണ്ടെങ്കിൽ, സ്ട്രെസ് ഇല്ലാത്ത ഒരു കാം ആൻഡ് ക്വയറ്റ് മനസ്സ് നിങ്ങളുടെ കൈപ്പിടി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അടിപൊളിയായിട്ട് റാങ്ക് അടിച്ചെടുക്കാൻ പറ്റും. ക്ലിയർ ആണല്ലോ. നമുക്കിതിന്റെ കുറച്ച് ചോദ്യങ്ങളും കൂടെ ഒന്ന് സോൾവ് ചെയ്തിട്ട് എങ്ങോട്ട് പോവാം. ആഴത്തിലുള്ള പഠനം എങ്ങനെ വേണം, എത്രത്തിൽ പഠിക്കണം എന്നുള്ള കാര്യമൊക്കെ ചർച്ച ചെയ്യാം. ഇന്നത്തെ ചെറിയൊരു സെഷൻ ആയിരിക്കും, ഇത് കഴിഞ്ഞിട്ട് നിങ്ങളെ പറഞ്ഞു വിടും, വൈകിട്ട് നിങ്ങൾക്ക് വേറെ ക്ലാസ്സും കാണാം. ഓക്കെ, അപ്പൊ അതാണ് എനിക്ക് പറയാനുള്ളത്. ചില ദിവസങ്ങൾ 2 സ്ലോട്ടിൽ ക്ലാസ് കാണും, രാവിലെ ഈവനിങ് കാണും. ചില ദിവസങ്ങളിൽ ഒറ്റ സ്ലോട്ട് മാത്രമേ കാണുള്ളൂ. ഒരു സ്റ്റഡി പ്ലാനിന്റെ ബേസിസിലായിരിക്കും നിങ്ങൾ ഇത് കിട്ടുക. ഓക്കെ, നമുക്കിനി പ്രസ്താവന മാതൃകാ ചോദ്യങ്ങളെ പ്രണയിച്ചു തുടങ്ങാം. ഇനി ആരും പ്രസ്താവന മാതൃകാ ചോദ്യങ്ങളെ കാണുമ്പോൾ പേടിക്കത്തില്ല, അത് ഞാൻ തരുന്ന വാക്കാണ്. നിങ്ങൾക്ക് ഈ ഒരു സ്ട്രാറ്റജി യൂസ് ചെയ്യുകയാണെങ്കിൽ പ്രസ്താവന മാതൃകാ ചോദ്യങ്ങളെ ഈസി ആയിട്ട് സോൾവ് ചെയ്യാം. യെസ് ഗുഡ്, നിങ്ങളുടെയൊക്കെ കമന്റ്സ് ഞാൻ കാണുന്നുണ്ട്, നല്ല ലോജിക്കാണ് നിങ്ങൾ യൂസ് ചെയ്തിട്ടുള്ളത്, വെരി ഗുഡ്. ഞാൻ അവിടെ ഉദ്ദേശിച്ചത് നിങ്ങൾ ഒന്നും പഠിച്ചിട്ടില്ലെങ്കിൽ പോലും ഉത്തരത്തിലേക്ക് എത്താൻ പറ്റും. പി എസ് സി അത്തരത്തിലുള്ള ചോദ്യങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ട്, അതാണ് നമ്മൾ പറഞ്ഞു തരുന്നത്. പക്ഷെ പഠിക്കണം, ആഴത്തിൽ പഠിക്കണം. ഈ ചോദ്യം നോക്കിയ താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകൾ കിഴക്കൻ തീര സമതലവുമായി ബന്ധപ്പെട്ട പ്രസ്താവന ഏതാണെന്ന് ചോദിച്ചില്ല. കിഴക്കൻ തീര സമതലം, 4 സ്റ്റേറ്റ്മെന്റ്സ് ഒക്കെ എക്സാം ഹോളിൽ നിന്ന് കാണുമ്പോഴത്തേക്കും നമുക്ക് തല കറങ്ങും. പക്ഷെ നിങ്ങൾ ചെയ്യേണ്ടത് തെറ്റായിട്ടുള്ള പ്രസ്താവന കണ്ടെത്താൻ ശ്രമിക്കുക എന്നുള്ളതാണ്. ബിക്കോസ് തെറ്റ് കണ്ടെത്താൻ നമ്മുടെ തലച്ചോറിന് കുറച്ചൊരു കഴിവ് കൂടുതലുണ്ട്. ശരിയായ ഒരു പ്രസ്താവന ശരിയാണോ എന്ന് ചിന്തിക്കുന്നതിനേക്കാളും അത് തെറ്റാകുമോ എന്ന് ചിന്തിക്കുമ്പോൾ പെട്ടെന്ന് ഉത്തരത്തിലേക്ക് എത്താൻ സാധിക്കും. ബിക്കോസ് നെഗറ്റിവിറ്റി ബയാസ് എന്ന് പറയുന്നത് സൈക്കോളജിക്കൽ കണ്ടീഷൻ ആണ്, അതുകൊണ്ട് അതുകൊണ്ട് ഇരിക്കട്ടെ. ഒന്നാമത് സ്റ്റേറ്റ്മെന്റ് എന്താ? അറബിക്കടലിനും പശ്ചിമഘട്ടത്തിനും ഇടയിൽ സ്ഥിതി ചെയ്യുന്നു കിഴക്കൻ തീര സമതലം എന്ന് പറയുന്നത്. അറബിക്കടലും പശ്ചിമഘട്ടവും, അതായത് വെസ്റ്റേൺ ഗാട്സ്, നമ്മൾ കേരളം ഉള്ള സ്ഥലത്തിനെ പറ്റിയത്, കേരളം കിഴക്കാണോ പടിഞ്ഞാറാണോ? അറബിക്കടലിനും പശ്ചിമഘട്ടത്തിന് ഇടയിൽ സ്ഥിതി ചെയ്യുന്നത് നമ്മുടെ തീരപ്രദേശമാണോ അതോ കിഴക്കിന്റെ ആണോ? അപ്പൊ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റിനകത്ത് എന്തോ ഒരു പ്രശ്നമില്ലേ? ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് എന്തോ ഒരു പ്രശ്നമില്ലേ? കാര്യം നമ്മൾ പടിഞ്ഞാറാണ്, ഇത് പടിഞ്ഞാറേ കാര്യമല്ലേ പറയുന്നേ. അപ്പൊ ഇതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ട രണ്ടാമത്തെ ടെക്നിക്. ശ്രദ്ധിച്ച് കേൾക്കാം, ഒരു സ്റ്റേറ്റ്മെന്റ് ശരിയാണോ തെറ്റാണോ എന്ന് തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ അടുത്ത സ്റ്റേറ്റ്മെന്റിലേക്ക് അല്ല പോകേണ്ടത്, പിന്നെ നിങ്ങൾ പോകേണ്ട ഓപ്ഷൻസിലേക്ക്. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്, ഭയങ്കര മണ്ടത്തരമാണ് ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ്. കേരളത്തിൽ ജീവിക്കുന്ന ഒരാൾക്ക് അറിയാം കേരളം കിഴക്കല്ല, കേരളം പടിഞ്ഞാറാണെന്നറിയാം. നമ്മുടെ ഇവിടെ കിഴക്കൻ തീര സമതലം പടിഞ്ഞാറാണെന്നറിയാം. അപ്പൊ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് തെറ്റാണെങ്കിൽ എയും പോയി, സിയും പോയി, ഡിയും പോയി, ബി എന്നുള്ള ഉത്തരത്തിൽ ഒറ്റയടിക്ക് എത്തി ബി. അപ്പൊ ഇവിടെ നിങ്ങൾ എത്ര സമയം ലാഭിച്ചു? നിങ്ങൾക്ക് ഇതിനൊരു ബ്യൂട്ടി മനസ്സിലാവുന്നുണ്ടോ? നമ്മള് പുതിയ പാറ്റേണിൽ ഉത്തരങ്ങൾ കണ്ടെത്തുന്നതിന്റെ ഒരു ബ്യൂട്ടി ഭയങ്കര രസകരമാണ്. നമ്മള് ഒരു ഒരു കുസൃതി ചോദ്യം സോൾവ് ചെയ്യുന്നുള്ളൂ. ഇത് ഇത്രയും വായിച്ച് നോക്കണ്ട, ജസ്റ്റ് ഒന്ന് സ്കാൻ ചെയ്ത് നോക്കുക കേട്ടോ, ഇത്ര ഞാൻ പറയുന്നുള്ളൂ. അപ്പോ ഇവിടെ നിങ്ങൾ സേവ് ചെയ്യുന്ന ഓരോ സെക്കൻഡും നിങ്ങൾ ഉപയോഗിക്കേണ്ടത് മാത്സിനകത്താണ്. കാര്യം മാത്സിനകത്ത് നമുക്ക് സമയം പോകും. കാര്യം എല്ലാവരും പറയും പ്രിലിംസ് വളരെ ഈസി ആണ്, പാസ്സാവും പാസ്സാവും പാസ്സാവുമെന്ന്. പക്ഷെ നിങ്ങൾക്ക് കിട്ടുന്ന ഘട്ടം എക്സ്ട്രീംലി ഡിഫിക്കൽട്ട് ആണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും? സോ പ്രിപ്പയർ ഫോർ ദ വേഴ്സ്റ്റ്. ഏറ്റവും മോശപ്പെട്ട, ഏറ്റവും ഡിഫിക്കൽട്ട് ആയിട്ടുള്ള, ഏറ്റവും ചലഞ്ചിങ് ആയിട്ടുള്ള പരീക്ഷ എന്നുള്ള ലെവലിൽ നമ്മൾ പ്രിപ്പയർ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും പിന്നെ പരീക്ഷ എത്ര ഡിഫിക്കൽട്ട് ആയാലും എത്ര ഈസി ആയാലും നമുക്ക് നല്ലതാണ്. അപ്പൊ ഈ രീതിയിൽ സ്ട്രാറ്റജിക്കലി ചിന്തിക്കുക. ഇതൊക്കെ നിങ്ങൾ ജസ്റ്റ് വായിച്ചു നോക്കാം കാര്യങ്ങൾ. ഇതാണ് ടൈം മാനേജ്മെന്റ്, അതിന്റെ കാര്യം. കാര്യം നിങ്ങൾ എത്ര വർഷം എടുത്തിട്ടായി ഒരു പരീക്ഷ എഴുതുന്നത്?
അത്രയും കാലത്തെ നിങ്ങളുടെ ആ ഒരു പെർഫോമൻസ്, ആ ഒരു ഒന്നേകാൽ മണിക്കൂറാണ് നിങ്ങൾ കാണിക്കേണ്ടത്. അവിടുത്തെ ഓരോ സെക്കൻഡും ജീവിതത്തിലെ ഓരോ വർഷത്തിന് ഇക്വലന്റ് ആയിരിക്കും. അതോടെ ഈ രീതിയിൽ തന്നെ ചിന്തിക്കുക. ഉദാഹരണത്തിന് മറ്റൊരു ചോദ്യം, നിങ്ങൾ PSC പഠിച്ചിട്ടില്ലെന്ന് തന്നെ സങ്കല്പിക്കുക. ഞാൻ പറഞ്ഞു തന്നെ, നിങ്ങൾ ഒന്നും പഠിച്ചില്ലെങ്കിൽ പോലും നമ്മുടെ ടെക്നിക്സ് വെച്ചിട്ട് 10-25 മാർക്ക് കിട്ടും. അപ്പൊ കുറച്ച് പഠിച്ചിട്ട് പോയാൽ ഭയങ്കരമായിട്ട് മാർക്ക് എക്സ്പോണൻഷ്യലി കൂടും. ഉദാഹരണത്തിന് ഈ ചോദ്യം എടുക്കുക, താഴെ കൊടുത്തിരിക്കുന്നവയിൽ സമത്വത്തിനുള്ള അവകാശങ്ങളിൽ ഉൾപ്പെടാത്തത്. ഇത് വട്ടം ഇട്ട് വെക്കണം കേട്ടോ, ഇത് നമുക്ക് തെറ്റിപ്പോ. ചില ചോദ്യം ഉൾപ്പെടുന്നത് ഉൾപ്പെടാത്തത്, ചിലത് ശരി ഏത് തെറ്റ് ഏത് എന്നുള്ളതായിരിക്കും. ഇത് വട്ടം ഇട്ട് വെച്ചിട്ട് വേണം നിങ്ങൾ മുന്നോട്ട് പോകാൻ, അല്ലെങ്കിൽ എത്ര പഠിച്ചെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, നമ്മുടെ കയ്യിൽ നിന്ന് കാര്യം പോകും. ക്ലിയർ ആണല്ലോ. താഴെ കൊടുത്തിരിക്കുന്ന സമത്വത്തിനുള്ള അവകാശം ഉൾപ്പെടാത്തത് അല്ലെ. ഒന്നാമത്തെ പ്രസ്താവന, നിയമത്തിന് മുന്നിൽ സമത്വം ഉറപ്പാക്കൽ. ഇതെന്തായാലും സമത്വത്തിനുള്ള അവകാശമായിരിക്കുമല്ലോ. സമത്വം സമത്വം, അത് ആർക്കും സംശയമില്ലല്ലോ. സമത്വം സമത്വം, മലയാള ഭാഷ വായിക്കാൻ അറിയാവുന്ന ഒരാൾക്കറിയാം സമത്വത്തിനുള്ള അവകാശത്തിനകത്ത് സമത്വം ഉറപ്പാക്കൽ വരും എന്നുള്ള കാര്യം അറിയാം. ബി, അത് ഒരു കൺഫ്യൂസ് ചെയ്യാം, കുറ്റകൃത്യം ചെയ്തവരെ സംബന്ധിച്ചുള്ള സംരക്ഷണം അല്ലെ. കുറ്റവാളിയെയും ഒരു നിരപരാധിയെയും ഈക്വൽ ആയിട്ടാണോ നമ്മൾ കാണുന്നത്? ഇപ്പൊ കുറ്റവാളിക്ക് അല്ലെങ്കിൽ ഒരു നിരപരാധി, ഒരു പാവപ്പെട്ട വേണമെങ്കിൽ ഓണത്തിന്റെ സമയത്ത് ലീവ് എടുത്ത് വീട്ടിൽ പോകും, കുറ്റവാളിക്ക് ഓണത്തിന്റെ സമയത്ത് പരോൾ കിട്ടണമെന്ന് പറയാൻ പറ്റും? കൺഫ്യൂസിങ്. അതുകൊണ്ട് അതവിടെ ഇരുന്നോട്ടെ. സി നോക്കിയേ, പൊതു നിയമനങ്ങളിൽ അവസര സമത്വം അവിടെ സമത്വം ഇടുന്നുണ്ട്. സമത്വത്തിലുള്ള അവകാശം സമത്വത്തിലുള്ള അവകാശം തന്നെ ആയിരിക്കുമല്ലോ, അതിൽ ആർക്കും സംശയമില്ലല്ലോ. ഇത് നിങ്ങൾ കോൺസ്റ്റിറ്റ്യൂഷനോ പാർട്ട് 3 അല്ലെങ്കിൽ ഫണ്ടമെന്റൽ റൈറ്റ്സിനെ പറ്റിയോ പഠിക്കേണ്ട കാര്യമുണ്ടോ ഇത്രയും കാര്യം ചിന്തിച്ചെടുക്കാനായിട്ട്? പിന്നുള്ളത് തൊട്ടുകൂടായ്മ നിർത്തലാക്കൽ അല്ലെ. ഐ തൊട്ടുകൂടായ്മ തീണ്ടിക്കൂടായ്മ ഇപ്പൊ ഇല്ല, പണ്ട് താഴ്ന്ന ജാതിക്കാരൻ ഉയർന്ന ജാതിക്കാരനെ തൊടാൻ പാടില്ലായിരുന്നു, തൊട്ട് കഴിഞ്ഞാൽ കൈ മുറിക്കണമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. പക്ഷെ അത്തരം നെറികെട്ട സാമൂഹ്യ സമ്പ്രദായം ഇന്നുണ്ടോ? ഇത് തൊട്ടുകൂടായ്മ തീണ്ടിക്കൂടായ്മ നിർത്തലാക്കിയത് സമത്വം കൊണ്ടുവരാൻ വേണ്ടിയല്ലേ. പോട്ടെ, നിങ്ങൾക്ക് അതിനെപ്പറ്റി കാര്യമായിട്ട് അറിയില്ലെങ്കിൽ കുഴപ്പമില്ല, കുറ്റകൃത്യം ചെയ്ത ഒരാളെ സംബന്ധിക്കുന്ന സംരക്ഷണം സമത്വത്തിന് അവകാശത്തിനായിട്ട് വരുമോ എന്നുള്ളതാണ് ചോദ്യം. ഇല്ല. അപ്പൊ കോമൺ സെൻസ് വെച്ച് ആലോചിച്ചാലും ബി എന്നുള്ള ഉത്തരത്തിലേക്ക് എത്താൻ പറ്റും. ബി 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 ഇതിപ്പം ഈ രീതിയിലാണ് ചിന്തിക്കേണ്ടത്. അപ്പം ഞാൻ ഈ പറയുന്ന റീസൺ കോൺഫിഡൻസ് ബൂസ്റ്റ് ചെയ്യാനാണ്. PSC ഒരു ബാലികാറാം മലയൊന്നുമല്ല. പുതിയ പാറ്റേണിൽ പഠിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ പഴയ പാറ്റേണിനേക്കാൾ എളുപ്പമാണ്. പഴയ പാറ്റേണിൽ 8 നിലയിൽ പൊട്ടിക്കിടന്ന ഞാനാണ് പുതിയ പാറ്റേണിൽ എഴുതി റാങ്ക് ലിസ്റ്റിലേക്ക് മൊത്തം വന്നിട്ടുള്ളത്. ഞാൻ വെറും ആവറേജ് വിദ്യാർത്ഥിയായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് പറയുന്നത് കോൺഫിഡൻസ് ആണ് വേണ്ടത്. പുതിയ പാറ്റേൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ഈസിയാണ്, നമുക്ക് അതിന്റെ ടെക്നിക്സ് അറിഞ്ഞ് പഠിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് റാങ്ക് ലിസ്റ്റിലേക്ക് എത്താൻ പറ്റും. ഇത്രയും കേട്ടപ്പോ നിങ്ങളുടെ കോൺഫിഡൻസ് ലെവല് കൂടുന്നുണ്ടോ? എന്താണ് നിങ്ങൾക്ക് ഇപ്പൊ എന്താണ് തോന്നുന്നത്? ആ, ഇത് നമ്മൾ വിചാരിച്ച് അടിച്ചെടുക്കാൻ പറ്റും എന്നുള്ള ചിന്ത നിങ്ങളിലേക്ക് വരുന്നുണ്ടോ? യെസ്, വെരി ഗുഡ്. അപ്പൊ പുതിയ പാറ്റേൺ ആണ് കുറച്ചും കൂടി എളുപ്പം എന്ന് മനസ്സിലായില്ല. പണ്ടത്തെ പോലെ കാണാപ്പാഠം പഠിച്ച് കഷ്ടപ്പെടേണ്ട കാര്യമില്ല, വിശകലനാത്മകമായി ചിന്തിച്ചാൽ മതി. നമ്മൾ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ സിവിൽ സർവീസസ് പ്രിലിംസ് പരീക്ഷ നമ്മൾ ഉപയോഗിക്കുന്ന തന്ത്രങ്ങളാണ്. അതുകൊണ്ട് തന്നെ ഈ പാറ്റേണിലേക്കാണ് PSC പോകുന്നത്. അതിനർത്ഥം PSC ഡിഫിക്കൽട്ട് ആവുകയാണ് എന്നല്ല. സിവിൽ സർവീസിന്റെ പ്രിലിംസിന്റെ പാറ്റേൺ എന്ന് പറയുന്നത് വളരെ ഈസിയാണ്. ഇതുപോലെ എലിമിനേഷൻ ടെക്നിക്സും സ്ട്രാറ്റജിക്കൽ തിങ്കിങ്, മെയിൻസ് ഭയങ്കര ഡിഫിക്കൽട്ടാണ്. മെയിൻസിനെ പറ്റി അല്ല ഞാൻ പറയുന്നത്, പ്രിലിംസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സിവിൽ സർവീസ് പ്രിലിംസ് നിലവാരത്തിൽ പഠിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈസിയാണ്. നിങ്ങൾ എല്ലാവരും ആ ലെവലിലേക്ക് ഞങ്ങൾ ക്ലാസ്സുകൾ തരിക. ഈ ടെക്നിക്സ് എല്ലാം നമ്മൾ UPSC ഉപയോഗിക്കുന്ന ടെക്നിക്സ് ആണ്. ഉദാഹരണത്തിന് ഈ ഒരു ചോദ്യം ഒന്ന് എടുത്തിരിക്കുക. സിലബസ് കവർ ചെയ്യാൻ പറ്റും, ചില ആൾക്കാർ ചോദിച്ചു സിലബസ് കവർ ചെയ്യാൻ പറ്റുമെന്ന് ടെൻഷൻ ആണെന്ന് പറയുന്നുണ്ട്. സിലബസിന്റെ അനാലിസിസിലേക്ക് നമുക്ക് ഇപ്പം വരാം. ഈ ടെക്നിക്സ് ഒന്ന് പറഞ്ഞു തീർത്തിട്ട് നമുക്ക് സിലബസിലേക്ക് പോവാം, അതൊക്കെ നമ്മൾ പഠിച്ചു തീർക്കും. ഈ ഒരു ചോദ്യം ഭയങ്കര ഡിഫിക്കൽട്ട് ആണ് എന്നുള്ളൊരു ചോദ്യമാണ് അല്ലെ. ഭയങ്കര ഡിഫിക്കൽട്ട് ആണ്. നമുക്ക് ഏറ്റവും ബേസിക് നോളജ് ഉണ്ടായിരുന്നെങ്കിൽ ഇതിന്റെ ഉത്തരത്തിലേക്ക് എത്താൻ പറ്റുമായിരുന്നു. ചോദ്യം എന്താണ്? 1950 ജനുവരി 24 ഭരണഘടനാ നിയമനിർമ്മാണ സഭ ജനഗണമന ഇവിടെ ഏത ഭാഷയിലുള്ള പതിപ്പിനാണ് അംഗീകാരം നൽകിയത്? അതാണ് ചോദ്യം. ഒരു സംശയം ചോദിച്ചോട്ടെ, ജനഗണമന എഴുതിയതാരാ? ഈ ആരാ എഴുതിയത്? ഏത ഭാഷയിൽ എഴുതിയത്? ബാക്കി ചോദ്യങ്ങളൊക്കെ വിട്ടേക്കാം. ജനഗണമന എഴുതിയത് യെസ് ആരാ? ടാഗോർ എഴുതി. ഏത ഭാഷയിൽ എഴുതി? ടാഗോർ ഏത ഭാഷയിലെ ആൾക്കാരാ? ബംഗാളി ഭാഷയിലാണ് ജനഗണമന എഴുതിയത് അല്ലെ. ഓക്കെ, അത്രയും അറിയാം. അപ്പൊ എന്തായാലും ബംഗാളി ഭാഷയിൽ എഴുതിയ ജനഗണമനെ മറാത്തിയിലോട്ടോ ഗുജറാത്തിലോ, ബംഗാളി ഈസ്റ്റിൽ കിടക്കുകയാണ്, അതിനെ എടുത്ത് വെസ്റ്റിലെ അല്ലെങ്കിൽ വെസ്റ്റേൺ ഇന്ത്യയുടെ ഭാഗമായിട്ടുള്ള ഗുജറാത്ത്
മഹാരാഷ്ട്ര ആ ഭാഷയിലോട്ട് കഷ്ടപ്പെട്ട് തർജ്ജമ ചെയ്ത് അതിന് അംഗീകാരം കൊടുക്കേണ്ടെന്ന ആവശ്യം എന്താണ്? ഞാൻ പറഞ്ഞ ഐഡിയ മനസ്സിലായോ? ബംഗാളി ഭാഷയിൽ ടാഗോറിനെ പോലൊരു മഹാകവി എഴുതിയ ഒരു പാട്ട്, ഇന്ത്യയുടെ നാഷണൽ ആന്തം, അതിനെ എടുത്തു വെച്ചിട്ട് ഗുജറാത്തിയിലോട്ടോ മറാത്തിയിലോട്ടോ ട്രാൻസ്ലേറ്റിന്റെ എന്തെങ്കിലും ആവശ്യമുണ്ടോ? ജനഗണമന നിങ്ങൾ പാടിയിട്ടുള്ളതാണല്ലോ, അത് കേട്ടാൽ ഗുജറാത്തിയോ മറാത്തിയോ പോലെ ഇരിക്കുമോ? അപ്പൊ തന്നെ ബിയും ഡിയും തെറ്റാണ് എന്ന് കോമൺ സെൻസ് വെച്ച് നമ്മൾ മനസ്സിലാക്കണം. പിന്നെ ഇതിന്റെ ഉത്തരം എയോ സിയോ മാത്രമേ വരത്തുള്ളൂ, എയോ സിയോ മാത്രമേ വരത്തുള്ളൂ. അപ്പൊ ചോദ്യം, ഇപ്പൊ നമ്മൾ ഒന്നും പഠിക്കാതെ അല്ലെങ്കിൽ ഇതിനെപ്പറ്റി കൃത്യമായ ഇൻഫർമേഷൻ ഇല്ലാതെ തന്നെ 50-50 എത്തി, ഇതൊക്കെ എല്ലാവരും സ്കിപ്പ് അടിക്കുന്ന ചോദ്യങ്ങളാണ്. സ്കിപ്പ് അടിക്കേണ്ട കാര്യമില്ല, ഇതൊക്കെ നമുക്ക് ഉത്തരം കിട്ടണമെന്നില്ല, കുറച്ച് റിസ്ക് എടുക്കേണ്ടുന്ന ചോദ്യങ്ങളാണ്. പ്രിലിംസിലൊക്കെ ഇത്ര റിസ്ക് എടുക്കണോ എന്നാണ് പല ആൾക്കാരും ചോദിക്കുന്നത്. സി മെയിൻസ് നിലവാരത്തിൽ വേണം നിങ്ങൾ പ്രിലിംസ് പ്രിപ്പയർ ചെയ്യാൻ. പ്രിലിംസ് പഠിക്കുമ്പോൾ മെയിൻസ് എഴുതാൻ നിങ്ങൾ റെഡി ആയിരിക്കണം. അതുകൊണ്ടാണ് പറയുന്നത് ഈ ട്രെയിനിങ് കൂടെ തന്നെ നിങ്ങൾ പോകണം. 50-50 വന്നു കഴിഞ്ഞാൽ നിങ്ങൾ കുത്തിക്കണം അല്ലേ? അപ്പോ ഇതിനകത്ത് ഏതായിരിക്കും ആൻസർ ആയിട്ട് വരിക? ജനഗണമനയിലുള്ള ഏത് ഭാഷയിലുള്ള പദപ്പിന്? അപ്പൊ ജനഗണമന എഴുതി ബംഗാളി ഭാഷയിലാണെന്ന് അറിയാം. അപ്പൊ അതേ ഭാഷയിൽ തന്നെയാണ് ഇത് അംഗീകാരം കിട്ടിയെങ്കിൽ ഇങ്ങനെ ചോദ്യത്തിന് പ്രസക്തി ഉണ്ടോ? ഏത് ഭാഷയിൽ എഴുതപ്പെട്ടെന്ന് ചോദിച്ചാൽ പോരെ, അംഗീകാരം നൽകിയത് ഏത് ഭാഷയിലാണെന്നാണ് ചോദിക്കുന്നത്. അതിനർത്ഥം അവിടെ ഒരു ട്രാൻസ്ലേഷൻ അല്ലെങ്കിൽ ചോദ്യത്തിന് പ്രസക്തി ഉണ്ടോ? നിങ്ങൾ ചോദ്യമിട്ട ചോദ്യകർത്താവിന്റെ തലച്ചോറിൽ ചവിട്ടി നിന്നുകൊണ്ട് ചിന്തിക്കണം. എക്സാം സൈക്കോളജി എന്ന് പറയുന്നത് ഇതാണ്, ചോദ്യകർത്താവിന്റെ സൈക്കോളജി. ചോദ്യകർത്താവിന്റെ സൈക്കോളജി നിങ്ങൾക്ക് പരമാവധി ചൂഷണം ചെയ്യണം. അപ്പൊ ഇത് ബംഗാളി ഭാഷയിൽ എഴുതപ്പെട്ട കൃതി ആണെങ്കിൽ ഇങ്ങനെ ഒരു ചോദ്യത്തിന് പ്രസക്തി ഉണ്ടോ? ഞാനാണെങ്കിൽ ഇവിടെ റിസ്ക് എടുക്കും, ഇതിന് എന്ത് ചെയ്യും? എ എന്നുള്ള ഓപ്ഷൻ ചൂസ് ചെയ്യും. പിന്നെ ബംഗാളി ഭാഷയിൽ എഴുതിയതാണെങ്കിൽ ഹിന്ദിയിലേക്കായിരിക്കും ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുണ്ടാവുക. ഇത് കുറച്ച് റിസ്കി ചോയ്സ്, ഇത് എല്ലാവരും ചെയ്യണമെന്ന് ഞാൻ പറയത്തില്ല. നമ്മൾ നേരത്തെ ഉള്ള ചോദ്യങ്ങൾ കറക്കി കുത്തിയത് അത് വളരെ സേഫ് ആണ്, നമ്മൾ എല്ലാവരും ചെയ്യേണ്ടതാണ്, വളരെ സേഫ് ചോയ്സ് ആണ്. പക്ഷെ ഈ ലെവലിൽ എലിമിനേഷൻ ടെക്നിക്സ് യൂസ് ചെയ്യാൻ പറ്റുമ്പോഴാണ് നമ്മൾ ടോപ്പ് ഒരു 20-30 റാങ്കിലേക്ക് എത്തുന്നത്. അപ്പൊ അതിനുവേണ്ടി നമ്മൾ ശ്രമിക്കും. ഇപ്പൊ ഇത്തരം ചോദ്യങ്ങൾ കോൺഫിഡൻസ് ഇല്ലെങ്കിൽ നിങ്ങൾ അറ്റൻഡ് ചെയ്യണമെന്ന് ഞാൻ നിർബന്ധം പറയത്തില്ല. പക്ഷെ നേരത്തെ നമ്മൾ ചെയ്തതൊക്കെ അറ്റൻഡ് ചെയ്യണം കേട്ടോ, അത് ഒരു ഒരു എക്സ്ക്യൂസ് അതിൽ അറ്റൻഡ് ചെയ്യണം. പക്ഷെ ഈ ഇത്തരം ചോദ്യങ്ങൾ ഇത്തരം ലെവലിൽ ചോദ്യം വന്നു കഴിഞ്ഞാൽ സോൾവ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള പരിശീലനം വരെ നിങ്ങൾക്ക് കിട്ടാം. ഞാൻ എപ്പോഴും പറയുന്നതാണ് എലിമിനേഷൻ ടെക്നിക്സ് യൂസ് ചെയ്യുമ്പോൾ 10 ചോദ്യത്തിനകത്ത് എലിമിനേഷൻ ടെക്നിക്സ് യൂസ് ചെയ്ത് 7 എണ്ണം ശരിയാവും, 3 എണ്ണം തെറ്റും, എന്നാലും അഗ്രിഗേറ്റ് 6 മാർക്ക് കൂടുതൽ കിട്ടും. 0 മാർക്ക് കിട്ടുന്നതിനേക്കാൾ നല്ലതല്ലേ 6 മാർക്ക് കിട്ടുന്നത്? തെറ്റും തെറ്റത്തില്ലെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. ഇപ്പോഴും ആൾക്കാർ ചിന്തിക്കുന്ന നെഗറ്റീവ്സ് ഒഴിവാക്കുക എന്ന് പറയുന്നത്, നെഗറ്റീവ്സ് ഒഴിവാക്കിക്കൊണ്ട് ഇനിയുള്ള പി ജി പരീക്ഷയിൽ നമുക്ക് രക്ഷപ്പെടാൻ ഒക്കത്തില്ല. പണ്ടത്തെ രീതി എന്തായിരുന്നു? അറിയാവുന്നത് മാത്രം എഴുതി വെക്കുക, ഇറങ്ങി വരിക. പക്ഷേ ഇനിയുള്ള പി ജി പാറ്റേണിൽ നടക്കത്തില്ല. അറിയാത്ത ചോദ്യങ്ങൾ നിങ്ങൾ ഉത്തരം കണ്ടെത്തണം. അതാണ് പ്രോബ്ലം സോൾവിങ് ബ്യൂറോക്രസി. പി ജി നോക്കുന്നു അങ്ങനെ, നിങ്ങൾക്ക് അത്യാവശ്യം ചിന്തിക്കാനുള്ള, നിങ്ങളുടെ മുമ്പിൽ ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്കത് സോൾവ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട്. അങ്ങനെ 100 പ്രശ്നങ്ങളാണ് 100 ചോദ്യങ്ങൾ രൂപത്തിലുള്ളത്. അപ്പൊ നിങ്ങളുടെ പ്രോബ്ലം സോൾവിങ് എബിലിറ്റി, പ്രശ്നം പരിഹരിക്കാനുള്ള കഴിവാണ് പി എസ് ചെക്ക് ചെയ്യുന്നത്. പണ്ട് അങ്ങനെ അല്ലായിരുന്നു, നിങ്ങൾക്ക് ഓർമ്മശക്തി ഉണ്ടോന്ന് ചെക്ക് ചെയ്യുന്നത്. പക്ഷെ ഇപ്പം പി എസ് സി നിങ്ങളുടെ അടുത്ത് കൺവേ ചെയ്യാൻ, പി എസ് സി നിങ്ങളുടെ അടുത്ത് പറയാൻ ശ്രമിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കുക, ആ രീതിയിൽ പഠനത്തെ മാറ്റാം. ഈ 3 എണ്ണം തെറ്റുമെന്ന് കരുതി നിങ്ങളത് അറ്റൻഡ് ചെയ്തിരിക്കണോ? വേണ്ട. എക്സ്ട്രാ 1 മാർക്ക് കിട്ടിയാൽ പോലും അത് ലാഭമാണ്. പോട്ടെ, 50-50 എടുത്തോ. 10 ചോദ്യം എടുത്തു കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള ടെക്നിക്സ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ, എന്റെ ഓഡിയോയ്ക്ക് ക്ലാരിറ്റി ഇഷ്യൂ ഉണ്ടോ? ഓഡിയോ ക്ലാരിറ്റി ഇഷ്യൂ ഉണ്ടോ ആർക്കെങ്കിലും? ഓക്കെ, ക്ലാരിറ്റി ഇഷ്യൂ ഇല്ല. ഓക്കെ, ഫൈൻ. യെസ്. അപ്പൊ ഞാൻ പറഞ്ഞൊരു കാര്യം, 10 ചോദ്യം ചെയ്തു കഴിഞ്ഞാൽ 5 എണ്ണം ശരിയായി, 5 എണ്ണം തെറ്റിയാൽ പോലും നമുക്ക് അഗ്രിഗേറ്റ് മാർക്ക് കിട്ടും. 0 മാർക്ക് കിട്ടുന്നതിനേക്കാൾ നല്ലതല്ലേ ഇത് കിട്ടുന്നത്? പുതിയ പാറ്റേണിൽ പഠിക്കാൻ റെഡി ആയിട്ടുള്ള ആൾക്കാർക്കായിരിക്കും നമ്മുടെ ബാച്ച് യൂസ്ഫുൾ ആവുക. ഇപ്പോഴും പഴയ പാറ്റേണിൽ തളച്ചിട്ടിട്ടുള്ള വലിയൊരു ക്രൗഡ് ഉണ്ട് പി എസ് സിയിൽ. അതുകൊണ്ടാണ് ഇപ്പൊ പി എസ് സിയിൽ വലിയ കോമ്പറ്റീഷൻ ഇല്ലാത്തത്. അപ്പോ നിങ്ങൾ ഈ പാറ്റേൺ പഠിക്കാൻ റെഡി ആണെങ്കിൽ പി എസ് സി ജോലി വരെ പി എസ് സി റെഡി ആയിരിക്കും. ഓക്കെ, നമുക്കിനി മറ്റൊരു തന്ത്രത്തിലേക്ക് പോകാം. മറ്റൊരു തന്ത്രം, ഇതൊക്കെ ഞാൻ തുടക്കത്തിലെ പഠിപ്പിക്കുന്ന എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് മനസ്സിൽ വെച്ചുകൊണ്ട് വേണം നിങ്ങൾ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യാനും ഞങ്ങൾ ഇതിന് നോട്ട്സ് വായിക്കാനും. ഓക്കെ, അപ്പൊ ഈ ഒരു ഫ്രെയിംവർക്ക് മനസ്സിലുണ്ടെങ്കിൽ, ആ ഇന്ന സ്റ്റേറ്റ്മെന്റ് മാത്രം കിട്ടി ഉത്തരത്തിലേക്ക് എത്താൻ പറ്റുന്ന കാര്യം മനസ്സിലുണ്ടെങ്കിൽ ഭയങ്കര ഈസി ആയിരിക്കും കാര്യങ്ങൾ. ഉദാഹരണത്തിന്, ഇപ്പൊ ഒരു ആ ഒരു ചോദ്യ പേപ്പറിനകത്ത് വന്നൊരു ചോദ്യമാണ്, ഞാൻ പല വീഡിയോയിലും പറയും, എല്ലാ പി എസ് സി പരീക്ഷകളിലും ചോദ്യങ്ങൾ കണക്റ്റഡ് ആണ്. ചിലപ്പോൾ 9-ാമത്തെ ചോദ്യത്തിന്റെ ക്ലൂ 25-ാമത്തെ ചോദ്യത്തിനകത്തായിരിക്കും, അല്ലെങ്കിൽ 30-ാമത്തെ ചോദ്യത്തിനകത്തായിരിക്കും. അപ്പൊ ആ കണക്ഷൻ കണ്ടെത്താൻ പറ്റുകയും നമുക്ക് ഒരു മാർക്ക് കിട്ടും. ഉദാഹരണത്തിന്, ഇവിടെ ചോദ്യം എന്താണ്?
വിവരാവകാശ നിയമത്തിനായി പ്രയത്നിച്ച രാജസ്ഥാനിലെ സംഘടന ഇത്. നാല് ഓപ്ഷൻ ഉണ്ട്. ഈ നാല് ഓപ്ഷൻസിൽ ഏതെങ്കിലും ഒന്നല്ലേ ശരിയാവത്തുള്ളൂ? 27-ാമത് ചോദ്യം കണ്ടോ, താഴെ കൊടുത്തിരിക്കുന്ന വിവരാവകാശ നിയമം ശരിയായ പ്രസ്താവന ഇത് കണ്ടോ. വിവരാവകാശ നിയമം പ്രവർത്തകമാക്കാൻ പ്രവർത്തിച്ച സംഘടനയാണ് ഉത്തർപ്രദേശിലെ കിസാൻ ശക്തി മോർച്ച. ഇങ്ങനെ ഒരു സംഘടനയെ പറ്റി ഇതിനകത്ത് പറയുന്നില്ല. അപ്പം വിവരാവകാശ നിയമത്തിന് വേണ്ടി പ്രയത്നിച്ച സംഘടന ഏതെന്നുള്ള ചോദ്യത്തിന് ഓപ്ഷൻസിനകത്ത് ഇതിനെ പറ്റി പറയുന്നില്ല. അതിനർത്ഥം ഈ സ്റ്റേറ്റ്മെന്റ് തെറ്റാണല്ലേ. നിങ്ങളുടെ ഒരു ഐഡിയ മനസ്സിലായോ? കഴിഞ്ഞ LDC മെയിൻസ് പരീക്ഷയിൽ എത്ര ചോദ്യങ്ങൾ നമ്മൾ ഇങ്ങനെ സോൾവ് ചെയ്യാൻ പറ്റുന്നു? ഇതിപ്പോ ഒരു ഈസി ചോദ്യമാണ്, ഫിലിംസ് ആയതുകൊണ്ട്. മെയിൻസിനകത്താണെങ്കിൽ പോലും ഡിഫിക്കൽട്ട് എന്ന് പറയുന്ന പല ചോദ്യങ്ങളുടെ ക്ലൂ മറ്റ് ചോദ്യങ്ങളിൽ ഉണ്ട്. നമുക്ക് അവിടെ നിന്ന് എടുത്തിട്ട് ഉത്തരം കണ്ടെത്താൻ പറ്റണം. ഇത് ചെയ്യണമെങ്കിൽ സ്ട്രെസ് മാനേജ്മെന്റ് നമുക്ക് വളരെ വ്യക്തമായിട്ട് വേണം. ഓക്കെ, പക്ഷെ PSC ഈ ചോദ്യം ക്യാൻസൽ ചെയ്തിരുന്നു. ഞാൻ പറഞ്ഞത് ഇനിയുള്ള പരീക്ഷകളിൽ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള സംഭവങ്ങൾ വരുമ്പോൾ നമുക്ക് ഈ രീതി സോൾവ് ചെയ്യാൻ പറ്റുമോ എന്ന് അറിഞ്ഞിരുന്നാൽ മതി. ചോദ്യങ്ങൾക്കിടയിൽ കണക്ഷൻസ് കാണും, ലിങ്ക് കാണും, ഫ്രീ ആയിട്ട് ചുളിവിന് മാർക്ക് അടിച്ചെടുക്കാൻ അത് നമ്മളെ സഹായിക്കും. അപ്പോ ഇത്രയും കാര്യങ്ങൾ നിങ്ങളുടെ മനസ്സിലുണ്ട്. ഇനി നമുക്ക് പഠിക്കേണ്ടുന്ന അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സിൽ വെക്കേണ്ടുന്ന ഒരു അലംഘിതമായിട്ടുള്ള നിയമം, അൺബ്രേക്കബിൾ ലോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പുതിയ PSC പാറ്റേണിൽ നിങ്ങൾ ശരി ഉത്തരം തേടി പോവുകയാണെങ്കിൽ മാർക്ക് നഷ്ടപ്പെടും. അപ്പൊ നിങ്ങൾ എന്ത് തേടിയാ പോകേണ്ടത്? അത് വല്ലാത്തൊരു സ്റ്റേറ്റ്മെന്റ് അല്ലേ, ശരി ഉത്തരം തേടി പോകരുത്, മാർക്ക് നഷ്ടപ്പെടും. പക്ഷേ നിങ്ങൾ പിന്നെ എന്ത് 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 ഉത്തരം തേടിയാ പോകേണ്ടത്? ഒരു ചോദ്യം വന്നു കഴിഞ്ഞാൽ ഞാൻ പല യൂട്യൂബ് വീഡിയോസിലും പറഞ്ഞിട്ടുള്ളതാണ്, യെസ് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ഉത്തരം കറക്റ്റ് ആണ്. കാര്യം ഒരു ചോദ്യത്തിനകത്ത് നാല് ഓപ്ഷൻസ് ആണ്. ചിലപ്പോൾ നാല് ഓപ്ഷൻസ് ശരിയായിരിക്കും, നാല് ഓപ്ഷൻസ് തെറ്റായിരിക്കും, പക്ഷെ ഇതിൽ ഒരെണ്ണത്തിന് മാത്രമേ ഉത്തരമാകാൻ പറ്റത്തുള്ളൂ. അപ്പം കൂട്ടത്തിൽ തമ്മിൽ ഭേദം തോന്നണം അല്ലെ, ഭേദപ്പെട്ട ഓപ്ഷൻസ് ചൂസ് ചെയ്യുക, ആ ഓപ്ഷൻ തിരഞ്ഞെടുക്കാം. ശരി ഉത്തരം ചിലപ്പോൾ നാല് ഓപ്ഷൻ ശരിയായിരിക്കും. ഉദാഹരണം ഈ ചോദ്യം അല്ലെ, താഴെ കൊടുത്തിരിക്കുന്നവയിൽ മതേതരത്വം എന്നുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്ത്? ഇതിനകത്ത് രണ്ട് ഓപ്ഷൻ ശരിയാവും, പക്ഷെ ഒരെണ്ണത്തിന് മാത്രമേ ആൻസർ ആവാൻ പറ്റത്തുള്ളൂ. മതേതരത്വം മീൻസ് പ്രത്യേകിച്ച് ഒരു മതത്തിനും ഇന്ത്യയിൽ വലിയ സ്ഥാനമില്ല, എല്ലാ മതത്തിനും തുല്യമായ സെക്യുലാരിറ്റി എന്ന് പറയും, എല്ലാ മതത്തിനും തുല്യമായിട്ടാണ് നമ്മൾ കാണുന്നത്. അതുകൊണ്ട് തന്നെ ഫസ്റ്റ് സ്റ്റേറ്റ് ഇന്ത്യക്ക് ഒരു ഔദ്യോഗിക മതമില്ല. ശരിയാണ്, ഇന്ത്യക്ക് ഔദ്യോഗിക മതമില്ല. പണ്ട് നേപ്പാളിന്റെ ഔദ്യോഗിക മതം ഹിന്ദു മതമായിരുന്നു, ഇപ്പൊ അത് മാറി. ഇപ്പോഴും പാകിസ്ഥാന്റെ ഔദ്യോഗിക മതം ഇസ്ലാമാണ്, ഇസ്രായേലിന്റെ ഔദ്യോഗിക മതം ജുദായിസമാണ്. അപ്പം ഔദ്യോഗിക മതം വന്നു കഴിഞ്ഞാൽ സെക്യുലർ ആവത്തില്ല, അവിടെ ആ മതത്തിനായിരിക്കും പ്രാധാന്യം ഉണ്ടാവുക അല്ലേ. അപ്പം ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ശരിയാണ്, മതേതരത്വം മതമില്ലാത്ത അവസ്ഥ അതാണ് ഇന്ത്യക്ക് ഔദ്യോഗിക, ശരിയാണ്. ബിയോ, ഒരു മതത്തെയും ഇന്ത്യ പ്രോത്സാഹിപ്പിക്കുന്നില്ല. അങ്ങനെ പറഞ്ഞാൽ നമ്മൾ എല്ലാ മതത്തെയും പ്രോത്സാഹിപ്പിക്കുന്നുണ്ട് അല്ലേ, പള്ളികൾക്ക് വഖഫ് ബോർഡ് ഉണ്ട്, അമ്പലങ്ങൾക്ക് ദേവസ്വം ബോർഡ് ഉണ്ട്, അതൊക്കെ ഗവൺമെന്റ് തന്നെ ചെയ്യുന്ന പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. മതസ്വാതന്ത്ര്യം ഭരണഘടന ഉറപ്പ് നൽകുന്നു, അതും ശരിയല്ലേ. നമുക്ക് ഇഷ്ടമുള്ള മതത്തിൽ വിശ്വസിക്കാനുള്ള സ്വാതന്ത്ര്യം ഭരണഘടന ഉറപ്പ് നൽകുന്നുണ്ട്, അതും ശരിയാണ്. ഇതും മതേതരത്വമാണ്, മതത്തെ നിഷേധിക്കുന്നൊന്നുമില്ല. ഇന്ത്യ മതത്തിനെ, ഓക്കെ, ഇന്ത്യയിൽ ഒരു മതം വേണ്ട അല്ലെങ്കിൽ മതമേ വേണ്ട എന്നൊന്നും പറയുന്നില്ല. കാര്യം നമുക്ക് അങ്ങനെ ദേവസ്വം ബോർഡും വഖഫ് ബോർഡുകളും ഒന്നും വരേണ്ട കാര്യമില്ല. ഇപ്പൊ അടുത്ത കാലത്ത് ഗവൺമെന്റ് കൊണ്ടുവന്ന ഒരു സ്കീമാണ് ജിയോ പാസി. ജിയോ പാസി, ഇത് പാർസി മതത്തിലെ അംഗങ്ങൾ ഇന്ത്യയിൽ അവരുടെ പോപ്പുലേഷൻ കുറഞ്ഞുകൊണ്ടിരിക്കുക, അതുകൊണ്ട് എന്ത് ചെയ്യുന്നു, അവർക്ക് അവരുടെ പോപ്പുലേഷൻ കൂട്ടാൻ ഗവൺമെന്റ് മുൻകൈ എടുത്ത സ്കീംസ് നടപ്പിലാക്കുന്നത്. ഇതൊരു മതത്തെ പ്രോത്സാഹിപ്പിക്കുക, കാരണം ഇന്ത്യയിൽ ഒരു മതവും ഇന്ത്യയിൽ അവസാനിക്കാൻ പാടില്ല, എല്ലാ മതവും ഇന്ത്യയിൽ വേണം എന്നുള്ള സ്കീമാണ്. ഇപ്പൊ ഇന്ത്യയിൽ നിലനിൽക്കുന്ന എല്ലാ മതത്തിനും ഇന്ത്യയിൽ തന്നെ നിലനിർത്താനാണ് സ്റ്റേറ്റ് കോൺസ്റ്റിറ്റ്യൂഷൻ ശ്രമിക്കുന്നത്. അപ്പോ എ ഉണ്ട്, സി ഉണ്ട്, രണ്ട് ഓപ്ഷൻ ഉണ്ട്, ഇതിനകത്ത് ഏതാണ് ഒറ്റ ഓപ്ഷൻ ശരിയാകാൻ പറ്റത്തുള്ളൂ. രണ്ടും ശരിയാണ്, നിങ്ങൾ ഏത് ചൂസ് ചെയ്യും? മതേതരത്വം, മതേതരത്വം. ഇതിൽ കുറച്ചും കൂടെ അപ്രോപ്രിയേറ്റ് എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ്. എന്തുകൊണ്ട്? മതേതരത്വം, ഇതരം, മതമില്ലാത്ത അവസ്ഥ, ഔദ്യോഗിക മതമില്ല. അപ്പം കുറച്ചും കൂടെ അപ്രോപ്രിയേറ്റ് ചെയ്താണ്. അപ്പം സി തെറ്റാണെന്നാണ് പറഞ്ഞത്, അല്ല, സിയും ശരിയാണ്. മതസ്വാതന്ത്ര്യം അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള കൾച്ചറൽ വിശ്വാസികളുടെ സ്വാതന്ത്ര്യം ഒക്കെ സെക്യുലാരിസത്തിന്റെ ഭാഗമാണ്. ആർട്ടിക്കിൾ 25 മുതൽ 30 വരെയുള്ള ഭാഗങ്ങളിലും സെക്യുലാരിസത്തിന്റെ അല്ലെങ്കിൽ മതേതരത്വത്തിന്റെ ഭാഗം തന്നെയാണ്, അതിനകത്താണ് ഇത് വരുന്നത്. പക്ഷെ അപ്രോപ്രിയേറ്റ് ആൻസർ, തമ്മിൽ ഭേദപ്പെട്ട ആൻസർ ഏതാ? മതേ ഇതരം, മതമില്ലാത്ത അവസ്ഥ, മതമില്ല. അങ്ങനെ കണക്ട് ചെയ്യാൻ പറ്റണം. ഇതിനുള്ള ട്രെയിനിങ് ആയിരിക്കും നിങ്ങൾക്ക് ബാച്ചിൽ കിട്ടുക. കണ്ടന്റ് അത്യാവശ്യം ഡെപ്തിൽ പഠിക്കുമ്പോഴാണ് നമുക്ക് ഈ രീതി ചിന്തിക്കാൻ പറ്റുക. അപ്രോപ്രിയേറ്റ് ആൻസർ ചൂസ് ചെയ്യണം, ശരി ഉത്തരം തേടി പോകുന്ന പരിപാടി നിർത്തുക. കാര്യം ഇതൊക്കെ സിവിൽ സർവീസ് ഫിലിംസിനകത്ത് ഉള്ളതാണ്, അതിനകത്ത് ഫ്രണ്ട് പേജിൽ എഴുതി വെച്ചിട്ടുണ്ട്. ഒന്നിൽ കൂടുതൽ ഉത്തരം ശരിയാന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഭേദപ്പെട്ട മോസ്റ്റ് ശരിയായിട്ടുള്ള ഉത്തരം തിരഞ്ഞെടുക്കുക. അപ്പൊ അതേ പാറ്റേണിലേക്ക് ഒഡീഷ, തമിഴ്നാട്, കർണാടക, രാജസ്ഥാൻ, PSC ഒക്കെ പോയി കഴിഞ്ഞു,
നമ്മുടെ പി എസ് സി ഇപ്പൊ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള ജേർണി, അവർ ഈ ജേർണി ഇങ്ങനെ തന്നെയായിരിക്കും, ഈ പോക്ക് കുറെ വർഷത്തേക്ക് ഇങ്ങനെ തന്നെയായിരിക്കും. ഇത്രയും സമയം നമ്മൾ സ്ട്രാറ്റജിയെ പറ്റിയൊക്കെയാണ് സംസാരിച്ചത് അല്ലെ, സ്ട്രാറ്റജി. പക്ഷെ ഇനി ആഴത്തിലുള്ള പഠനത്തെ പറ്റി നമുക്കൊന്ന് സംസാരിക്കാം. ആഴത്തിൽ എങ്ങനെയാണ് പഠിക്കേണ്ടത് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. ആഴത്തിൽ പഠിക്കുന്ന വെച്ച് കഴിഞ്ഞാൽ വലിയ മലമറിക്കുന്ന പരിപാടിയൊന്നുമല്ല, ഒരു റാങ്ക് ഫയലിലെ 10 പേജ് കാണാതെ പഠിക്കുന്നതാണ് ഡിഫിക്കൽട്ട്. പിന്നെ എന്നെ സംബന്ധിച്ച് അല്ലെങ്കിൽ ഒരു എന്താ ശരാശരി വിദ്യാർത്ഥി, ഒരു ആവറേജ് ഓർമ്മശക്തിയുള്ള ശരാശരി വിദ്യാർത്ഥിയെ സംബന്ധിച്ച് റാങ്ക് ഫയൽ ഒരു 10 പേജ് കാണാതെ പഠിക്കണമെങ്കിൽ നല്ല കഷ്ടപ്പാടാണ്. പക്ഷെ എസ് സി ആർ ടിയിലെ കണ്ടന്റുകൾ, അത് അതൊരു കഥ പോലാണ് അതിനകത്ത് എഴുതിയിട്ടുള്ളത്, അല്ലെങ്കിൽ എൻ സി ആർ ടി, അത് വായിച്ചു കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ ഓർമ്മയിലിരിക്കും. കോണ്ടെക്സ്റ്റ് പശ്ചാത്തലം അറിഞ്ഞ് പഠിക്കാന്നുള്ളതാണ് ഇവിടെ നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇവിടെ ചോദ്യം, ക്വിറ്റ് ഇന്ത്യ സമരവുമായി ബന്ധമില്ലാത്ത പ്രസ്ഥാനം വട്ടമിട്ട് വെച്ചു കണ്ടെത്തുക. ഇവിടെ നിങ്ങൾ മനസ്സിലാക്കാം, ക്വിറ്റ് ഇന്ത്യ മൂവ്മെന്റ്, ഈ മൂവ്മെന്റിന്റെ സമയത്ത് അല്ലെങ്കിൽ ബ്രിട്ടീഷുകാർ ഇന്ത്യയെ വിടുക, ക്വിറ്റ് ഇന്ത്യ ഇറങ്ങിപ്പോ എന്ന് ഗാന്ധിജി ആഹ്വാനം ചെയ്ത മൂവ്മെന്റ് ആണ്. ഇത് ഗാന്ധിജിയുടെ ഏറ്റവും അവസാനത്തെ ബഹുജന സമരമായിരുന്നു അത്. കാരണം ഇതോടുകൂടി ബ്രിട്ടീഷർ ഇറങ്ങി പോവാണ്, പിന്നെ സമരത്തിന് ആവശ്യമില്ലല്ലോ. ഈ സമരത്തിന്റെ സമയത്താണ് ഗാന്ധിജി ഒരു മുദ്രാവാക്യം ഉപയോഗിക്കുന്നത്. അത് ഏത് മുദ്രാവാക്യമാണ്? അത് ഏത് മുദ്രാവാക്യമാണ്? ഡു ഓർ ഡൈ അല്ലെ. പക്ഷേ നമുക്ക് ഒന്ന് ഇറങ്ങിച്ചെന്ന് നോക്കുമ്പോൾ അറിയാൻ പറ്റും, ഇന്ത്യ കണ്ട ഏറ്റവും വിജയകരമായ മൂവ്മെന്റുകളിൽ ഒന്നായിരുന്നു, അല്ലെങ്കിൽ ബഹുജന പ്രക്ഷോഭങ്ങൾ ഒന്നായിരുന്നു ക്വിറ്റ് ഇന്ത്യ മൂവ്മെന്റ്. പക്ഷേ ആ മൂവ്മെന്റിനെ മുസ്ലിം ലീഗും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും എതിർക്കുകയാണ്. യെസ്, ഇന്നും ഇന്ത്യയിലെ രണ്ട് പ്രബലമായ രാഷ്ട്രീയ കക്ഷികളാണ് ഇവര്. പക്ഷെ ഇവര് ക്വിറ്റ് ഇന്ത്യ മൂവ്മെന്റ് എതിർക്കുവാണ്. അതിന്റെ റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒബ്വിയസ്ലി ജിന്നയുടെ സമയമാണ്, മുഹമ്മദ് അലി ജിന്ന. ഇപ്പൊ മുഹമ്മദ് അലി ജിന്ന ഒരിക്കലും കോൺഗ്രസിനെ സപ്പോർട്ട് ചെയ്തില്ല, അതുകൊണ്ട് തന്നെ മുസ്ലിം ലീഗ് ഇതിനെ എതിർത്തു. എന്തുകൊണ്ടാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി എതിർത്തത്? ബ്രിട്ടീഷുകാർക്കെതിരായിട്ട് നിലകൊണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്തുകൊണ്ട് ഇതിനെ എതിർത്തത്? ഈ സമയത്താണ് രണ്ടാം ലോക മഹായുദ്ധം നടക്കുന്നത്. രണ്ടാം ലോക മഹായുദ്ധത്തിന്റെ സമയത്ത് റഷ്യ ബ്രിട്ടന്റെ കൂടെ നിന്ന് ക്രൂരന്മാരായിട്ടുള്ള നാസികളെ വേട്ടയാടുക, അല്ലെങ്കിൽ ഹിറ്റ്ലർക്കെതിരായിട്ട് യുദ്ധം ചെയ്യുക. റഷ്യയാണ് കമ്മ്യൂണിസത്തിന്റെ ഈറ്റില്ല, ബ്രിട്ടനാണ് ഇന്ത്യയെ ഭരിക്കുന്നത്. അപ്പൊ ഇവർ ഒരുമിച്ച് നിന്നിട്ടാണ് ഹിറ്റ്ലറെ നേരിടുന്നത്. കാര്യം ലോകം കണ്ട ഏറ്റവും വലിയ അപകടമായിരുന്നു ഹിറ്റ്ലർ. അപ്പൊ ഇന്ത്യയാണോ ലോകമാണോ ആ സമയത്ത് വലുത്? എന്നെ ചോദിച്ചത്, ഇന്ത്യയാണോ ലോകമാണോ ആ സമയത്ത് വലുത്? ലോകത്തെ രക്ഷിക്കുക എന്നുള്ളതാണല്ലോ ഏറ്റവും വലിയ കാര്യം. ലോകം ഉണ്ടെങ്കിൽ ഇന്ത്യ ഉള്ളൂ. കാര്യം ഈ സമയത്ത് ഹിറ്റ്ലറിന്റെ അളിയന്മാര് ജപ്പാനിലെ ആൾക്കാര് ഇന്ത്യ അറ്റാക്ക് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പൊ എങ്ങാണ് ഹിറ്റ്ലർ ജയിച്ചു കഴിഞ്ഞാൽ ഇന്ത്യ ജപ്പാൻ്റെ അണ്ടറിലാവും. ജപ്പാൻകാരെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭൂലോക പ്രശ്നക്കാരാണ്, ഭയങ്കര ക്രൂരന്മാരായിരുന്നു. അപ്പം അതൊക്കെ മുന്നിൽ കണ്ടുകൊണ്ടാണ് ഈ ഒരു ഡിസിഷൻ എടുക്കുന്നത്. ബ്രിട്ടനും റഷ്യയും ഒരുമിച്ച് ഇരുന്ന് ഹിറ്റ്ലറെ നേരിടുകയാണ്. അതുകൊണ്ട് എന്ത് ചെയ്യണം? റഷ്യക്ക് ബ്രിട്ടനെ സപ്പോർട്ട് ചെയ്തേ പറ്റത്തുള്ളൂ. അതുകൊണ്ടാണ് റഷ്യ പറയുന്നത്, ബ്രിട്ടനെ ഈ സമയത്ത് നിങ്ങൾ ഉപദ്രവിക്കാൻ പാടില്ല, ഞങ്ങൾ ഒരുമിച്ച് ഇരുന്ന് അവനെ അടിച്ചോണ്ടിരിക്കുക. ആ സമയത്ത് ബ്രിട്ടനെ നിങ്ങൾ ഉപദ്രവിക്കരുത്, റഷ്യയിലെ കമ്മ്യൂണിസ്റ്റ് നാഷണൽ പറഞ്ഞാൽ അവർ ഇന്ത്യക്ക് നിർദ്ദേശം കൊടുക്കുന്നു. അങ്ങനെ ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ബ്രിട്ടീഷുകാർക്ക് എതിരായിട്ടുള്ള സമരം നിർത്തിവെക്കുകയാണ്. അതുകൊണ്ടാണ് ക്വിറ്റ് ഇന്ത്യ മൂവ്മെന്റിനെ അവർ സപ്പോർട്ട് ചെയ്യുന്നത്. ഇത്രയും പശ്ചാത്തലങ്ങൾ അറിയാനുള്ളത് ഈസിയാണ്. നമുക്ക് ഇനി ഇവിടുന്ന് വരാൻ പോകുന്ന ചോദ്യം എന്താണെന്നറിയോ? ഏത് മൂവ്മെന്റ് ആണ് അല്ലെങ്കിൽ എന്തിന്റെ പരാജയമാണ് ക്വിറ്റ് ഇന്ത്യ മൂവ്മെന്റിലേക്ക് നയിച്ചത്? ക്രിപ്സ് മിഷന്റെ പരാജയം. നിങ്ങൾക്ക് ഇതിന്റെയൊക്കെ ക്ലാസ് ഇൻഡെപ്റ്റ് ആയിട്ട് കിട്ടും കേട്ടോ, തൽക്കാലം ഞാൻ ജസ്റ്റ് കോണ്ടെക്സ്റ്റ് പറഞ്ഞു പോകുന്നേ ഉള്ളൂ. ക്രിപ്സ് മിഷൻ, അതായത് ഇന്ത്യക്കാരുമായി ഒരു കോംപ്രമൈസിന് വേണ്ടിയിട്ട് ബ്രിട്ടീഷുകാർ സർ സ്റ്റഫോർഡ് ക്രിപ്സ് എന്നൊരാളെ ഇന്ത്യയിലോട്ട് അയക്കും. പക്ഷേ അദ്ദേഹത്തിന്റെ പ്രവർത്തനം പരാജയപ്പെട്ടു പോവാണ്. അങ്ങനെയാണ് നമ്മൾ ക്വിറ്റ് ഇന്ത്യ മൂവ്മെന്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ ക്രിപ്സ് മിഷന്റെ പരാജയമാണ് ക്വിറ്റ് ഇന്ത്യ മൂവ്മെന്റിലേക്ക് നയിക്കുന്നത് എന്നുള്ളൊരു ഫാക്ട് ഇപ്പോഴേ ഓർത്തു വെക്കുക. ഇതിനൊക്കെ വിശദമായിട്ടുള്ള ക്ലാസ്സുകൾ കിട്ടും. ഞാൻ ഇത് ഈ ഒരു എന്താ പറയാ, ഞാനിപ്പോ നിങ്ങൾക്ക് ഒരു വിഗ്രഹ വീക്ഷണം തരും, എങ്ങനെയാണ് ഒരു ടോപ്പിക്കിന് അപ്രോച്ച് ചെയ്യുന്നത്, ഒരു വിഗ്രഹ വീക്ഷണമാണ് തരുന്നത്. അപ്പൊ അത് നിങ്ങൾ ഈ രീതിയിൽ മനസ്സിലാക്കുക, അതിന്റെ ഇൻഡെപ്ത് ക്ലാസ് നിങ്ങൾക്ക് അവിടെ കിട്ടും. ഈ രീതിയിൽ പഠിക്കുന്ന വളരെ രസകരമല്ലേ? എന്തുകൊണ്ടാണ്? കാര്യം ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി തുടക്കത്തിൽ ബ്രിട്ടീഷുകാർക്കെതിരായിരുന്നു, പിന്നെ ബ്രിട്ടീഷുകാരെ സപ്പോർട്ട് ചെയ്യുന്നു, പിന്നെ രണ്ടാം ലോക മഹായുദ്ധം കഴിഞ്ഞപ്പോഴത്തേക്ക് ബ്രിട്ടീഷുകാർക്ക് എതിരാവുന്നു. പിന്നെ ആ ഒരു സ്ട്രാറ്റജി മനസ്സിലായല്ലേ, അതിന്റെ റീസൺ എന്താണ്? രണ്ടാം ലോക മഹായുദ്ധം ആഗോള തലത്തിലുള്ള പ്രഷറുമാണ് അതിന്റെ റീസൺ. അപ്പോ ഇത്രയാണ് നമ്മുടെ ഒരു ഒരു എന്താ പറയാ സ്ട്രാറ്റജി സെഷനിൽ കൂടെ ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. പഠിക്കാൻ നിങ്ങൾ റെഡിയാണോ? ഈ രീതിയിൽ ഈ പാറ്റേൺ അനുസരിച്ച് പഠിക്കാൻ നിങ്ങൾ റെഡിയാണോ? യൂട്യൂബ് വീഡിയോ കാണുന്ന ആൾക്കാർ കമന്റ് സെക്ഷനിലും കൂടെ പറയാം കേട്ടോ. യെസ്, ഈ പാറ്റേണിലുള്ള പഠനം എങ്ങനെയുണ്ട്? നിങ്ങൾക്ക്
കുറച്ചും കൂടെ രസകരമായിട്ട് തോന്നുന്നു ഞാൻ വിശ്വസിക്കുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മുടെ പ്രിലിംസിന്റെ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്താൽ തന്നെ മെയിൻസ് നിലവാരത്തിലായിരിക്കും ക്ലാസ് എല്ലാം എടുക്കുക. ഓട്ടോമാറ്റിക്കായിട്ട് നിങ്ങൾ മെയിൻസിന്റെ കുറെ പോർഷൻസ് അതിനകത്ത് പഠിച്ചു പോകും. പ്രിലിംസ് എല്ലാവരും പാസ്സാവും, നമ്മുടെ ബാച്ചിൽ എല്ലാവരും പ്രിലിംസ് പാസ്സാവണം. മെയിൻസിൽ നമുക്കൊരു എക്സ്ട്രാ എഡ്ജ് കിട്ടുന്ന രീതിയിൽ തന്നെ ഇപ്പോഴും ഇപ്പം നിങ്ങൾ വിഷ്വലൈസ് ചെയ്യുക, നിങ്ങൾ മെയിൻസ് പരീക്ഷ എഴുതുന്നതായിട്ട് തന്നെ വിഷ്വലൈസ് ചെയ്ത് പഠിക്കുക. വിഷ്വലൈസേഷൻസിനൊക്കെ വളരെ പവർ ഉണ്ട്. നിങ്ങൾക്ക് റെഗുലറായിട്ട് സ്ട്രെസ് മാനേജ്മെന്റ് ക്ലാസ്സുകൾ കിട്ടുന്നതായിരിക്കും, ഇന്നത്തെ ക്ലാസ്സിലെ നോട്ട്സ് ഒക്കെ നിങ്ങൾ കിട്ടുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ അടിപൊളിയായിട്ട് പ്രിപ്പറേഷൻ കൊണ്ടുപോവുക. ഓക്കെ.